ടിബറ്റിൻ്റെ പരമാധികാരം സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് വലിയ വീഴ്ചയായിരുന്നു എന്ന് നാടുകടത്തപ്പെട്ട ടിബറ്റൻ പ്രസിഡന്റ് പെൻപ സെറിംഗ്. ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ അന്ന് ചെയ്തത്. ചൈനയെ ജവഹർലാൽ നെഹ്റു അത്രമാത്രം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണവും ഒരുപക്ഷെ അതിന് കാരണമായിട്ടുണ്ടാകാം. യു എസ് സന്ദർശനത്തിനിടെ വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു സെറിംഗ്. നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ദേശീയ താൽപ്പര്യമാണ് ഏത് രാജ്യത്തെയും മുന്നോട്ട് നയിക്കേണ്ടത് എന്നും സെറിംഗ് പറഞ്ഞു. നെഹ്റു ചൈനയെ അത്രമേൽ വിശ്വസിച്ചിരുന്നു. 1962 ചൈന ഇന്ത്യൻ പ്രദേശങ്ങളിൽ കടന്നു കയറുന്നത് വരെ ചൈനയെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന സമീപനമാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകളിൽ പറ്റിയ പിഴവ് തന്നെയാണ്. ഇന്ത്യയ്ക്ക് മാത്രമല്ല മറ്റു പല ലോകരാജ്യങ്ങളും ഇത്തരം പിഴവുകൾ രാജ്യങ്ങൾക്കും ഇത്തരം പിഴവുകൾ സംഭവിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടിബറ്റിന് മേലെയുള്ള ചൈനീസ് അവകാശവാദത്തെ അംഗീകരിക്കുന്നവരാണ് ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും. ചൈനയുടെ പരമോന്നത നേതാവായിരുന്ന മാവോസെത്തുങ് ജവഹർലാൽ നെഹ്റുവുമായി 1959 നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന മുദ്രാവാക്യം പോലും ഉണ്ടായത്. എന്നാൽ കേവലം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് വലിയ തോതിലുള്ള നാശങ്ങൾ സംഭവിച്ചു. 100 കണക്കിന് ഇന്ത്യൻ സൈനികർ ചൈനയുടെ തടവിലായി. അതിലേറെ സൈനികർ എവിടെയാണെന്ന് പോലും അറിയാത്ത വിധത്തിൽ അപ്രത്യക്ഷരായി. അപ്രത്യക്ഷരായവരെല്ലാം കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിലാണെങ്കിലും ആരുടെയും മൃതദേഹം ഇന്നുവരെ കിട്ടിയിട്ടില്ല. അത്രമേൽ ബന്ധമുണ്ടായിരുന്ന ചൈനയുടെ അധിനിവേശം ജവഹർലാൽ നെഹ്റുവിനെ വ്യക്തിപരമായി ഉലച്ചിൽ ഉണ്ടാക്കിയെന്നും ആ തകർച്ച അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി എന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ശേഷം ഇന്ത്യയുടെ സമീപനത്തിൽ വലിയ തോതിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ചൈനയ്ക്ക് ഇന്ത്യയുമായുള്ള ശത്രുതയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ടിബറ്റാണ്. ടിബറ്റൻ ജനതയുടെ ഏറ്റവും വലിയ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിലാണ് രാഷ്ട്രീയ അഭയം നേടിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യക്ക് ടിബറ്റിന് പുറത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ടിബറ്റൻ ജനതയ്ക്ക് മേൽ അത്രമേൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് ദലൈലാമ. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ടിബറ്റൻ അഭയാർത്ഥികളായുള്ള ആളുകളെക്കാൾ കൂടുതൽ ടിബറ്റൻ വംശജർ താമസിക്കുന്നത് ചൈനയിലാണ്. അവർക്കിടയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉക്രൈൻ ഉൾപ്പെടെയുള്ള പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ വംശീയത പറഞ്ഞുകൊണ്ട് റഷ്യൻ അനുകൂല മനോഭാവം ഉണ്ടാക്കാൻ റഷ്യ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു നീക്കമാണ് ചൈന നടത്തുന്നത്. ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് എന്ന് ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു കേവലമായ അംഗീകാരത്തിന് പകരം ചരിത്രപരമായി തന്നെ ടിബറ്റ് ചൈനയുടെ ഭാഗമായിരുന്നു എന്ന് അംഗീകരിക്കണം എന്നതാണ് ചൈനയുടെ ആവശ്യം. 63 വർഷങ്ങൾക്ക് മുമ്പാണ് ടിബറ്റിലെ ആത്മീയ ആചാര്യനായിരുന്ന 14-ാമത്തെ ദലൈലാമ തൻ്റെ അനുയായികൾക്കൊപ്പം ഇന്ത്യയിൽ അഭയം തേടിയത്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ടിബറ്റ് വിഷയം തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും. അതിർത്തി തർക്കങ്ങളും രാഷ്ട്രീയമായ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു യുദ്ധത്തിന് കാരണമായി തീർന്നു. പക്ഷേ അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. 2014 മുതൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു വൻ സൈനിക ശക്തിയായും സാമ്പത്തിക ശക്തിയായും രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ചൈനയാവട്ടെ സാമ്പത്തികമായും തകർച്ചയിലേക്ക് നീങ്ങുന്നു. അത് അവരുടെ സൈനിക ശേഷിയെയും ആയുധശേഷിയെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയേറെയാണ്. മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ നടത്തുന്ന സൈനിക സംയുക്ത അഭ്യാസങ്ങളെ പ്രതിരോധിക്കാൻ പറ്റിയ സൈനിക പങ്കാളികൾ ഇന്ന് ചൈനയ്ക്ക് ലോകത്തെവിടെയുമില്ല എന്നതും ഏറ്റവും വലിയ അവരുടെ പ്രതികൂല ഘടകമാണ്. കാലങ്ങളായി ചൈനയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ ആ രാജ്യത്തിനകത്ത് ഇപ്പോൾ ചൈനീസ് വിരുദ്ധ വികാരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പല അക്രമങ്ങളിലും കൊല്ലപ്പെടുന്നത് അവിടെ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചൈനീസ് പൗരന്മാരാണ്. ഏതായിരുന്നാലും ഒരു ടിബറ്റൻ നേതാവ് അതും അമേരിക്കയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയ്ക്ക് സമകാലിക ലോകരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തിയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ.